വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓപ്ഷണൽ മൊഡ്യൂളിൽ ഫസ്റ്റും സെക്കൻഡുമാണ് നമ്മൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സെക്കൻഡ് കംപ്ലീറ്റ് ആയി, നമ്മളിനി എടുക്കാൻ പോകുന്നത് ഫസ്റ്റ് മൊഡ്യൂളിലാണ്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മളിപ്പോൾ കൊളോണിയൽ സ്റ്റേറ്റ് കഴിഞ്ഞു. അതിനുശേഷം വരുന്നതാണേത് ദ മിഡീവൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദ മിഡീവൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. അതായത് ചാപ്റ്റർ 31ലെ മിഡീവൽ സ്റ്റേറ്റിനെ കുറിച്ച്, ദ മിഡീവൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എന്താണ് സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഇത് മിഡീവൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഗൾ ഭരണാധികാരികളെ കുറിച്ച്, അതായത് ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ചും അവിടുത്തെ ഭരണാധികാരികളെ കുറിച്ചും അവരുടെ ഭരണം എത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നു, ഈ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഇതിൽ പറയുന്നത് മുഹമ്മദ് ഗോറിയെ കുറിച്ചാണ്. നമ്മൾ മുഗൾ ഭരണാധികാരിയായിട്ടുള്ള മുഹമ്മദ് ഗോറിയെ കുറിച്ചാണ് നമ്മളിതിൽ ഫസ്റ്റ് പറയാൻ പോകുന്നത്. അപ്പൊ ആരാണ് മുഹമ്മദ് ഗോറി? മുഹമ്മദ് ഗോറിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അദ്ദേഹം ഭരണത്തിൽ വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഇതൊക്കെയാണ് ഇതിൽ ഫസ്റ്റ് വണ്ണായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മുഹമ്മദ് ഗോറി എന്ന് പറയുന്നത് അദ്ദേഹം എന്തായിരുന്നു? മുഹമ്മദ് ഗോറി 1173ലാണ് എന്ത് ഗസ്നിയിലെ ഭരണാധികാരിയാവുന്നത്. അതായത് 1173ലാണ് മുഹമ്മദ് ഗോറി എന്താവുന്നത്, ഗസ്നിയിലെ രാജാവായിട്ട് അധികാരത്തിൽ വരുന്നത്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു, അദ്ദേഹത്തിന്റെ അധികാരം അദ്ദേഹം അങ്ങനെ കൂടുതൽ വിപുലമാക്കാനാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുഹമ്മദ് ഗസ്നി എന്ന് പറയുന്നത് 1173ലെ ഗസ്നിയിലെ ഭരണാധികാരിയായിരുന്നു ആര്, മുഹമ്മദ് ഗോറി എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹം എന്താ ചെയ്തിരുന്നത്, ആക്രമിച്ചുകൊണ്ടാണ് എല്ലാ രാഷ്ട്രങ്ങളെയും അദ്ദേഹം കീഴടക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ പല രാഷ്ട്രങ്ങളെയും അദ്ദേഹം കീഴടക്കിക്കൊണ്ട് ഭരണത്തിൽ വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം ഏത് കീഴടക്കിയിട്ടുണ്ടായിരുന്നു, മുൾട്ടാൻ കീഴടക്കിക്കൊണ്ടാണ് രംഗത്തേക്ക് വന്നിട്ടുള്ളത്. ഏത് പ്രദേശമായിരുന്നു? മുൾട്ടാൻ കീഴടക്കിക്കൊണ്ടാണ് മുഹമ്മദ് ഗോറി അധികാരത്തിലേക്ക് വന്നിട്ടുള്ളത്. മാത്രവുമല്ല ഗോമഞ്ചുരത്തിലൂടെ അഫ്ഗാനിസ്ഥാനിലൂടെയാണ്, അതായത് ഗോമഞ്ചുരത്തിലൂടെ അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് അദ്ദേഹം എവിടെ എത്തിയിട്ടുള്ളത്, നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ളത്. അതായത് അഫ്ഗാനിസ്ഥാനിൽ നിന്നുമാണ് ആര് വന്നത്, മുഹമ്മദ് ഗോറി വന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നുമാണ്. അപ്പൊ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നാണ് മുഹമ്മദ് ഗോറി വന്നിട്ടുള്ളത്. പിന്നീട് എന്താണ് പറയുന്നത്, അദ്ദേഹം മുൾട്ടാൻ മാത്രമല്ല ഗുജറാത്തും എന്ത് ചെയ്തിട്ടുണ്ട്, ആക്രമിച്ച് കീഴടക്കിയിട്ടുണ്ട്. അപ്പൊ മുഹമ്മദ് ഗോറി എന്താണ്, മുൾട്ടാൻ മാത്രമല്ല ഗുജറാത്തും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് പറയുന്നത് എന്താണ്, അദ്ദേഹം അത് പിടിച്ചെടുത്തതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു, പെഷവാറും കീഴടക്കിയിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ പ്രദേശങ്ങളാണ് നമ്മുടെ മുഹമ്മദ് ഗോറി കീഴടക്കിയിട്ടുള്ളത്? ഫസ്റ്റ് വണ്ണായിട്ട് മുൾട്ടാൻ കീഴടക്കി, സെക്കൻഡ് വൺ ഗുജറാത്ത് അദ്ദേഹം കീഴടക്കിയിട്ടുണ്ട്, തേർഡ് വൺ എന്ന് പറയുന്നത് പെഷവാർ. അങ്ങനെ പെഷവാറും അദ്ദേഹം കീഴടക്കിയിട്ടുണ്ടായിരുന്നു. മാത്രവുമല്ല അദ്ദേഹം പഞ്ചാബും എന്ത് ചെയ്തിരുന്നു, അങ്ങനെ പഞ്ചാബിന്റെ മുഴുവൻ ഭാഗവും ആര് കീഴടക്കി, മുഹമ്മദ് ഗോറി കീഴടക്കി. അങ്ങനെ പഞ്ചാബ് കംപ്ലീറ്റ് ആയിട്ടും ആരുടെ അധീനതയിലായി, മുഹമ്മദ് ഗോറിയുടെ അധീനതയിലായി. അങ്ങനെ ഈ പ്രദേശത്ത് എന്ത് ചെയ്തിരുന്നു, ചൗഹാൻമാരുടെ രാജ്യാതിർത്തിയിൽ അദ്ദേഹം പിന്നീട് എത്തിച്ചേരുകയാണ് ഉണ്ടായത്. ചൗഹാൻ എന്ന് പറയുന്ന വിഭാഗം എന്ത് ചെയ്തിരുന്നു, ആ ഒരു കാലഘട്ടത്തിൽ ഭരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചൗഹാൻ എന്ന് പറയുന്ന വിഭാഗം താമസിക്കുന്ന അതിർത്തി വരെ ആരെത്തിച്ചേർന്നിട്ടുണ്ട്, മുഹമ്മദ് ഗോറി എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. അതായത് മുഹമ്മദ് ഗോറിയുടെ പ്രത്യേകത എന്താണെന്നുള്ളത്, നമ്മൾ മുഹമ്മദ് ഗോറി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യം എന്താണ്, തറൈൻ യുദ്ധങ്ങളാണ് അല്ലേ. അതായത് ഒന്നാം തറൈൻ യുദ്ധം, രണ്ടാം തറൈൻ യുദ്ധം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അങ്ങനെ മുഹമ്മദ് ഗോറിയുടെ ആക്രമണ പരമ്പരകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതായത് മുഹമ്മദ് ഗോറി വരാനുണ്ടായ കാരണം, അദ്ദേഹം ഏതൊക്കെ പ്രദേശങ്ങൾ കീഴടക്കി, അദ്ദേഹത്തിന്റെ രംഗപ്രവേശനത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. എന്തായിരുന്നു പറഞ്ഞത്, 1173 ഗസ്നിയിലാണ് അദ്ദേഹം എന്ത് ചെയ്തിരുന്നത്, ഭരിച്ചിട്ടുണ്ടായിരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഗസ്നിയിലാണ് അദ്ദേഹം അധികാരത്തിലെത്തുന്നത്. അതായത് അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിന്റെ അധികാരം വിപുലമാക്കാൻ വേണ്ടി ഒരുപാട് പ്രദേശങ്ങള് കീഴടക്കിയിട്ടുണ്ടായിരുന്നു. മുൾട്ടാൻ, ഗുജറാത്ത്, പെഷവാർ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളൊക്കെ ഗസ്നിയുടെ, അതായത് മുഹമ്മദ് ഗോറിയുടെ ആക്രമണത്തിലായി, അതായത് കീഴിലായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇദ്ദേഹം കൂടുതൽ പ്രശസ്തനാകുന്നത് രണ്ട് യുദ്ധങ്ങളിലൂടെയാണ്, ഒന്നാം തറൈൻ യുദ്ധം അതുപോലെ രണ്ടാം തറൈൻ യുദ്ധം. ഈ രണ്ട് യുദ്ധങ്ങളിലൂടെയാണ് മുഹമ്മദ് ഗോറി കൂടുതൽ ഫേമസ് ആവുന്നത്. അപ്പോ
ഒന്നാം തറൈൻ യുദ്ധം. ഒന്നാം തറൈൻ യുദ്ധം അദ്ദേഹം ആരുമായിട്ടാണ് ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നത്? പൃഥ്വിരാജ് ചൗഹാൻ. അപ്പോ പൃഥ്വിരാജ് ചൗഹാനുമായിട്ടാണ് ആര് യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്? മുഹമ്മദ് ഗോറി യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. അപ്പൊ ഈ ഒന്നാം തറൈൻ യുദ്ധം എന്ന് പറയുന്നത് ഡൽഹിക്കും അജ്മീറിനും ഇടയ്ക്കുള്ള പ്രദേശത്തിന്റെ ഭരണാധികാരിയായിരുന്നു ആര്? പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്നത്. പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്നത് ഡൽഹി അതുപോലെ അജ്മീർ, ഡൽഹി അജ്മീർ തുടങ്ങിയിട്ടുള്ള പ്രദേശത്തിന്റെ ഭരണാധികാരിയായിട്ടുള്ള പൃഥ്വിരാജ് ചൗഹാനുമായിട്ടാണ് മുഹമ്മദ് ഗോറി എന്ത് ചെയ്തത്? യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ആ യുദ്ധത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ഒന്നാം തറൈൻ യുദ്ധം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം എന്തായിരുന്നു? ഈ പൃഥ്വിരാജ് ചൗഹാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? രജപുത്ര രാജാക്കന്മാരിൽ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള രാജാവായിരുന്നു ആര്? പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്നത്. ആ പൃഥ്വിരാജ് ചൗഹാനുമായിട്ടാണ് ആര് യുദ്ധത്തിൽ ഏർപ്പെട്ടത്? മുഹമ്മദ് ഗോറി യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്, അതായത് മുഹമ്മദ് ഗോറിക്ക് ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വന്നിട്ടുള്ള ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരി കൂടിയായിരുന്നു ആര്? പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹം 1197 AD എന്ത് ചെയ്തു? തറൈനിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ മുഹമ്മദ് ഗോറി എന്തായി? പരാജയപ്പെടുകയാണ് ഉണ്ടായത്. കാരണം എന്തായിരുന്നു? പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്നത് അത്രയും ശക്തനായിട്ടുള്ളൊരു ഭരണാധികാരിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ 1197 നടന്നിട്ടുള്ള ഒന്നാം തറൈൻ യുദ്ധത്തില് മുഹമ്മദ് ഗോറി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അപ്പൊ ഒന്നാം തറൈൻ യുദ്ധം എന്ന് പറയുന്നത് എന്താണ്? പൃഥ്വിരാജ്, അതായത് രജപുത്ര രാജാക്കന്മാരിൽ പ്രശസ്തനായിട്ടുള്ള പൃഥ്വിരാജ് ചൗഹാനുമായിട്ടാണ് മുഹമ്മദ് ഗോറി യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 1197 AD അതായത് തറൈനിൽ വെച്ച് ഇവർ രണ്ടുപേരും യുദ്ധത്തിൽ ഏർപ്പെടുകയും ആ യുദ്ധത്തിൽ വെച്ച് മുഹമ്മദ് ഗോറി പരാജയപ്പെടുകയുമാണ് ഉണ്ടായത്. പക്ഷേ നമ്മൾ മുഹമ്മദ് ഗോറി അങ്ങനെ വെറുതെ ഇരിക്കുമോ? ഇല്ല, അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഒരുപാട് സമയമെടുത്ത് അടുത്തൊരു യുദ്ധത്തിൽ ആയിട്ട് അദ്ദേഹം പുറപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഒന്നാം തറൈൻ യുദ്ധം അവസാനിച്ചു. അങ്ങനെ ഒന്നാം തറൈൻ യുദ്ധം അവസാനിച്ചതിന് ശേഷം നമ്മുടെ മുഹമ്മദ് ഗോറി എന്ത് ചെയ്തു? അടുത്തൊരു യുദ്ധത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പൊ രണ്ടാം തറൈൻ യുദ്ധവുമായി. ഒന്നാം തറൈൻ യുദ്ധത്തിന് എന്ത് ചെയ്തു? നമ്മുടെ മുഹമ്മദ് ഗോറി പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹം എന്ത് ചെയ്തില്ല? വെറുതെ ഇരുന്നോന്നുമില്ല. അടുത്ത യുദ്ധത്തിന് എന്ത് ചെയ്തു? അദ്ദേഹം പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഒന്നാം യുദ്ധത്തിൽ ഇങ്ങനെ പരാജയപ്പെട്ട ഒരു ഫ്രസ്ട്രേഷനോട് കൂടിയിട്ട് നമ്മുടെ മുഹമ്മദ് ഗോറി എന്ത് ചെയ്തു? ഈ അടുത്ത യുദ്ധത്തിലെങ്കിലും പൃഥ്വിരാജ് ചൗഹാനെ തോൽപ്പിക്കണം എന്നൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ആര് രംഗത്ത് വന്നത്? നമ്മുടെ മുഹമ്മദ് ഗോറി രംഗത്ത് വന്നിട്ടുള്ളത്. അപ്പൊ അതിനുവേണ്ട പ്രിപ്പറേഷൻസ് എന്തൊക്കെയായിരുന്നു അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നത്? അതായത് ഒരുപാട് പടയാളികൾ, അതുപോലെ തന്നെ സൈന്യം, ഇതൊക്കെ വിപുലമാക്കുകയാണ് ആര് ചെയ്തിട്ടുണ്ടായിരുന്നത്? മുഹമ്മദ് ഗോറി ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? ഒടുവിൽ 1192 അതായത് 12 ലക്ഷത്തോളം വരുന്ന പടയാളികളും അതുപോലെ 10,000 വരുന്ന ആളുകളെയൊക്കെ കൂട്ടി സംഘടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? തന്ത്രപരമായിട്ട് പൃഥ്വിരാജ് ചൗഹാനെതിരെ യുദ്ധത്തിന് അദ്ദേഹം മുന്നൊരുക്കം നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു സമയത്ത് എന്ത് ചെയ്തു? പൃഥ്വിരാജ് ചൗഹാൻ ഉത്തരേന്ത്യയിലുള്ള മറ്റ് രാജാക്കന്മാരോടൊക്കെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് ആളുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും എന്തുണ്ടായില്ല? നമ്മുടെ മുഹമ്മദ് ഗോറിയുമായിട്ട് പിടിച്ചു നിൽക്കാൻ ആരെയും കൊണ്ടൊക്കെ സാധിച്ചില്ല. പൃഥ്വിരാജ് ചൗഹാനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പല രാഷ്ട്രങ്ങളിൽ നിന്നും പല രാജാക്കന്മാരോട് നമ്മുടെ പൃഥ്വിരാജ് ചൗഹാൻ അഭയം ചോദിച്ചെങ്കിലും, അല്ലെങ്കിൽ ഒരുപാട് സൈന്യത്തെ വിട്ടുതരുമെന്നൊക്കെ സൈനിക സഹായം ചോദിച്ചിരുന്നെങ്കിലും എന്താണ്, അദ്ദേഹത്തിന് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൈന്യത്തെ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ മുഹമ്മദ് ഗോറി എന്താണ്, ഒന്നാം തറയും യുദ്ധത്തിൽ അദ്ദേഹം, അതായത് പരാജയപ്പെട്ട ആ ഒരു ഫ്രസ്ട്രേഷനോട് കൂടി അടുത്തൊരു യുദ്ധത്തിൽ അത്രയും എഫക്റ്റീവ് ആയിട്ട് അത്രയും എന്താ പ്ലാനോട് കൂടിയിട്ടാണ് അദ്ദേഹം രണ്ടാം യുദ്ധത്തിന് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല സുശക്തമായിട്ടുള്ള ഒരു സൈന്യത്തെ സംഘടിപ്പിക്കാൻ ആരെയും കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു? മുഹമ്മദ് ഗോറിയെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? രണ്ടാം തറൈൻ യുദ്ധത്തിൽ അദ്ദേഹം വിജയം കൈവരിക്കുകയാണ് ഉണ്ടായത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് എന്തായിരുന്നു? മികച്ച നേതൃത്വമായിരുന്നു ഈ ഒരു യുദ്ധത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആരാണ് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്? മുഹമ്മദ് ഗോറിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധത്തിന് എന്തായിരുന്നു? മികച്ചൊരു ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. പിന്നീട് എന്താണ് പറയുന്നത്? അതായത്
തുർക്കികളുടെ കുതിരകൾക്കുണ്ടായിരുന്ന വേഗത കാരണം യുദ്ധം തുർക്കികൾക്ക് അനുകൂലമായിട്ട് സംഭവിച്ചു. അതായത് കുതിരപ്പടയാളികളും അതുപോലെ തന്നെ ഒരുപാട് സൈന്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ സുശക്തമായിട്ടുള്ള ഒരു സൈന്യത്തെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞതും നല്ലൊരു ലീഡർഷിപ്പും ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ കഴിഞ്ഞു, രണ്ടാം തറയിൻ യുദ്ധത്തിൽ മുഹമ്മദ് ഗോറിക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ 1192 തറയിനിൽ വെച്ച് പൃഥ്വിരാജിനെ മുഹമ്മദ് ഗോറി തോൽപ്പിച്ചു. ഇതാണ് രണ്ടാം തറയിൻ യുദ്ധം എന്ന് അറിയപ്പെടുന്നത്. എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്തായിരുന്നു, മുഹമ്മദ് ഗോറിയെ കുറിച്ചാണ്, മുഹമ്മദ് ഗോറിയുടെ രംഗപ്രവേശനത്തെ കുറിച്ചാണ് നമ്മളിപ്പോ പറഞ്ഞത്. അതിൽ ഒന്നാം തറയിൻ യുദ്ധത്തെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു, രണ്ടാം തറയിൻ യുദ്ധത്തെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒന്നാം തറയിൻ യുദ്ധത്തിൽ നമ്മുടെ മുഹമ്മദ് ഗോറി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ രണ്ടാം തറയിൻ യുദ്ധമായപ്പോഴേക്കും അദ്ദേഹം അതിനുവേണ്ട പ്രിക്വേഷൻസ് ഒക്കെ എടുത്ത് രണ്ടാം തറയിൻ യുദ്ധത്തിലെ പൃഥ്വിരാജ് ചൗഹാനെ തോൽപ്പിക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം.